മുട്ടിൽ മരമുറി കേസിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് പ്രതിപക്ഷത്തിന്റെ ആരോപി ആരോപണത്തിന്റെ സാധുത പരിശോധിക്കുന്നതിന് മുമ്പ് മുട്ടിൽ മരമുറി കേസിൽ പ്രതികളായ വ്യക്തികളുമായി മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്തെ രണ്ട് വ്യക്തികൾ അതിലൊന്ന് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ് രണ്ടാമത്തേത് മാധ്യമ ഈ രണ്ടു പേരും വളരെ കൂടുതൽ പ്രാവശ്യം ഒരാൾ നൂറ്റിയേഴ് പ്രാവശ്യം ഒരാൾ എൺപത്തി ഏഴ് പ്രാവശ്യം ഈ പ്രതികളുമായി ബന്ധപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ധർമ്മട ധർമ്മട ബന്ധം മുട്ടിൽ മരമുറി കേസിലെ ധർമ്മട ബന്ധത്തെ കുറിച്ചുള്ള ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നത് രണ്ടാമത്തെ കാര്യം പോറസ്റ്റ് ഉദ്യോഗസ്ഥനായ ഈ കേസ് അട്ടിമറിക്കാൻ നേതൃത്വം നൽകിയ എന്ന് പറയപ്പെടുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായ സഹജനെ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് നടപടി വേണമെന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ ശുപാർശയുണ്ട് റിപ്പോർട്ടുണ്ട് ആ ശുപാർശ വനം വകുപ്പ് മന്ത്രി അംഗീകരിച്ചതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു എട്ട് ദിവസം അത് പിടിച്ചു വെച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിനെ ഒരു സ്ഥലം മാറ്റത്തിലൂടെ രക്ഷപ്പെടുത്തി എന്നാണ് പ്രതിപക്ഷം പറയുന്നത് അദ്ദേഹത്തിന് നടപടിയൊന്നും ഉണ്ടായില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് അപ്പൊ ഇത്തരം ആരോപണങ്ങൾ സ്വാഭാവികമായിട്ടും ഉയരുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ രണ്ടുപേരും അതായത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായിട്ടുള്ള സാജനും മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ദീപക്കും ഈ രണ്ടു പേരും വിധേയരായിട്ടുള്ള അല്ലെങ്കിൽ പ്രതി ആരോപണ വിധേയരല്ല കേസിൽ പ്രതികളായിട്ടുള്ള ഈ സഹോദരന്മാരെ ഈ മാനന്തവാടിയിലുള്ള സഹോദരന്മാരെ ആൻഡോ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ആളുകളെ നിരന്തരം ബന്ധപ്പെട്ടിട്ടുണ്ട് നൂറ്റിയേഴ് തവണ വിളിച്ചു അതിൽ ഏറ്റവും കൂടുതൽ കേസ് ഇത് അട്ടിമറിക്കേസ് വേറൊന്നുണ്ടാക്കി വ്യാജ കേസ് ഉണ്ടാക്കിയിരുന്നു ആ വ്യാജ മരം മുറിക്കേസ് രൂപപ്പെടുത്തി എടുക്കുന്ന ഘട്ടത്തിൽ ഈ മുട്ടിൽ മരമുറി കേസ് പിടിച്ച് അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനെ പെടുത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വ്യാജ കേസിൽ ആ ഘട്ടത്തിലാണ് ഇവരുടെ വിളികൾ കൂടുതലായിട്ട് പോകുന്നത് അതായത് വളരെ കൃത്യമായിട്ട് ഒരു അഴിമതി നടന്നു അത് അഴിമതി എന്ന് പോലും പറഞ്ഞ പോലെ അതിഭീകരമായിട്ടുള്ള തീവട്ടിക്കൊള്ള നടന്നു കോടിക്കണക്കിന് രൂപയുടെ കൊള്ളയാണ് നടന്നതെന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ പറയുന്നു വരുന്ന വാർത്തകളിൽ അതിന്റെ പത്തിരട്ടി ഉണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടും അത് മറച്ചു വയ്ക്കാനോ അല്ലെങ്കിൽ അത് പിടിച്ച ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ കൊടുക്കാനോ വേണ്ടി ഒരു വ്യാജമായിട്ടൊരു കേസ് ഉണ്ടാക്കുന്നു ആ കേസിന്റെ സമയത്ത് ഇവരെല്ലാവരും വിളിച്ചു എന്ത് സംസാരിച്ചു എന്നുള്ള കാര്യം നമുക്കറിയില്ല പക്ഷെ ഈ തുടർച്ചയായിട്ട് നൂറ്റിയേഴ് തവണയും എൺപത്തി ഏഴ് തവണയും ഒക്കെ ഇങ്ങനെ ഈ പ്രതികളെ വിളിക്കണമെങ്കിൽ അതിന് മറ്റൊരു കാരണവും ഉണ്ടാവില്ല അവരെ ക്ഷേമ ക്ഷേമം ചോദിക്കാൻ വേണ്ടിട്ട് വിളിച്ചായിരിക്കില്ല അവരെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ ഈ ഉദ്യോഗസ്ഥനെ വിളിച്ചായിരിക്കില്ല മാധ്യമ വാർത്ത അറിയാൻ വിളിച്ച് വിളിച്ചായിരിക്കില്ല എന്നുള്ളൊക്കെ യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മാത്രമല്ല ഈ അട്ടിമറി കേസ് വളരെ കൃത്യമായിട്ട് കൊണ്ടുവരാൻ ഒരു വ്യാജ കേസ് കൃത്യമായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം ഈ പല ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായി എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് ഈ രണ്ടു പേരും ധർമ്മടത്തുകാരാണ് എന്നുള്ളതും മുഖ്യമന്ത്രിയുടെ നാടും മുഖ്യമന്ത്രിയുടെ മണ്ഡലവും അതാണ് എന്നുള്ളതുമാണ് പ്രതിപക്ഷത്തിന്റെ ഈ ആരോപണത്തിന് പിന്നിലുള്ളത് മുഖ്യമന്ത്രിക്കെതിരെ നമ്മൾ നേരത്തെ കണ്ടതാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അത് മുഖ്യമന്ത്രി നേരിട്ട് സ്വർണ്ണം പിന്നെ കറൻസി കടത്തിയെന്നവരെ ഉള്ള ആരോപണങ്ങൾ ഉണ്ടായത് പക്ഷെ എന്തായാലും ആ അത്തരം സംഭവങ്ങളിലൊന്നും മുഖ്യമന്ത്രി പ്രതിയായിട്ടില്ല ഇവിടെയും ഈ ആരോപണം പ്രതിപക്ഷം എപ്പോഴും രാഷ്ട്രീയ ആയുധം കിട്ടിക്കഴിഞ്ഞാൽ ആരോപണം ഉന്നയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഈ സാജനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സാജനതരെ നടപടിയെടുക്കണം എന്നുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ശുപാർശ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ശുപാർശ അവഗണിക്കുന്ന രൂപത്തിൽ എന്ത് എന്തിനാണ് ഇത്രയും ദിവസം കളിച്ചത് അദ്ദേഹത്തിന് ഒരു ട്രാൻസ്ഫറിൽ മാത്രം ഒതുക്കിയത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഇത് അതേപോലെ തന്നെയുള്ള ഈ ഇവർ വഴി മാധ്യമ പ്രവർത്തകനായിട്ട് മുഖ്യമന്ത്രിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു എന്നുള്ള ആരോപണമുണ്ട് അത് പക്ഷെ പലപ്പോഴും പല മാധ്യമ പ്രവർത്തകരായിട്ട് മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ടാകും എന്തായാലും മുഖ്യമന്ത്രിയിലേക്ക് ഇത് പോകുമോ ഇല്ലയോ എന്നതിനേക്കാൾ കൂടുതൽ ഇത്തരത്തിൽ സംഭവങ്ങൾ ഇപ്പോ ഈ പറയുന്ന രണ്ടുപേർ ധർമ്മട ബന്ധം വളരെ കൃത്യമാണ് ഇവിടെ അങ്ങോ അങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ് ഇവിടെ സംസ്ഥാനത്തെ അന്വേഷണ ഏജൻസികൾ സ്വാഭാവികമായിട്ടും അവിടെ അത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷിച്ചില്ല ഇപ്പോൾ പ്രതികള് മരം കടത്തിയിട്ടുള്ള കാര്യങ്ങൾ അതിൽ നടത്തിയിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചൊക്കെ വന്നിട്ട് ഈ ഇപ്പോൾ പ്രതികളാക്കപ്പെട്ട ആളുകൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ അവരിലേക്ക് ഇത് ഒതുങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരുപക്ഷെ സാജനിലേക്കോ ഈ മാധ്യമ പ്രവർത്തകങ്ങളിലേക്കോ ഒന്നും പോവാൻ പോലുമുള്ള സാധ്യത കുറവായിരിക്കും അങ്ങനെ തെളിവില്ലായ്മ സംഭവിച്ചേക്കാം പക്ഷെ അതേ സമയത്ത് ഒരു കാര്യമുള്ളത് പല കാര്യങ്ങളും ഇടപെട്ടതുപോലെ ഇ ഡി ഇത്തരത്തിലുള്ള ഈ പ്രശ്നത്തിലും മുട്ടിൽ മരമുറിക്കേസിലും ഇടപെട്ടിട്ടുണ്ട് അതിന്റെ സാമ്പത്തിക സ്രോതസ്സ് അത് എങ്ങോട്ടേക്ക് പോയി എവിടെ നിന്ന് വന്നു എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഇ ഡി അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനോട് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പ്രത്യേകിച്ച് ഈ പ്രതികൾ ഈ പ്രതികളുടെ ഇതുവരെയുള്ള ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ടത് ഉൾപ്പെടെയുള്ള രേഖകളുമായിട്ട് ഹാജരാവാൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇത് നേരത്തെ കുറെ കാലം നമ്മുടെ സംസ്ഥാനത്തെ വളരെയധികം കോഴിലൊക്കമായി സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം ഒരു കേസ് എന്ന് പറയുന്ന സ്വർണ്ണക്കള്ളക്കെടുത്ത് കേസായിരുന്നു അത് പിന്നീട് കറൻസിയുടെ രൂപത്തിലേക്ക് മാറി ഇപ്പോഴും അത് എൻ്റെ അതിന്റെ അലയളികൾ ഇല്ലാതായിട്ടില്ല പക്ഷേ ഇനി ഈ മുട്ടിൽ മരമുറി കേസ് അതേ അതിനേക്കാൾ ഭീകരമായ രൂപത്തിൽ സാമൂഹ്യ സമൂഹത്തിൽ വളരെ ശക്തമായിട്ട് ഇത് രാഷ്ട്രീയത്തിലും മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ ശക്തമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇതിൽ ആര് തെറ്റേരൂ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ട കാര്യമാണ് ഉണ്ടാവുക ഉണ്ടാവാതിരിക്കുക അതൊന്നും നമുക്ക് ഇപ്പോഴേ തന്നെ ഉൾപ്പെടെ നടത്താൻ പറ്റില്ല എന്തായാലും നേരത്തെ കേസിൽ കേസിലുണ്ടായതുപോലെ തന്നെ ഒരു വലിയ വിവാദത്തിലേക്ക് ഇത് വന്നിരിക്കുകയാണ് കേരള രാഷ്ട്രീയത്തിൽ വലിയ കോഴിലൊക്കെ ഉണ്ടാക്കാൻ സാധ്യതകൾ ഒന്നായിട്ട് ഇത് മാറും എന്നാണ് തോന്നുന്നത്